السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله وكفى والسلام على كل عبد مصطفى اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر صدق الله عن ابن عباس قال قال رسول الله صلى الله عليه وسلم ما من أيام العمل الصالح فيهن أحب إلى الله تعالى من هذه الأيام العشرة قالوا يا رسول الله ولا الجهاد في سبيل الله قال الجهاد في سبيل الله إلا رجل خرج بنفسه وماله فلم يرجع من ذلك بشيء പ്രിയ ോദരങ്ങളെ നാം കൊണ്ടിരിക്കുന്ന സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദിനത്രികൾ പരിശുദ്ധമായഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലാണ് അള്ളാഹു സുബഹാനുഭവ തയാല വളരെയധികം ബഹുമാനവും സ്ഥാനവും നൽകിയിട്ടുള്ള രാത്രികളും പകലുകളുമാണത് വൽ തയാലി വലയാലിൻ നഷർ ഈ പത്ത് കൊണ്ട് സത്യം ചെയ്ത് പറയാൻ അള്ളാഹു താല തിരഞ്ഞെടുത്ത ദിവസങ്ങളാണിത് അപ്പോൾ അള്ളാഹു സുബാനഹുഅാല ആ ദിവസങ്ങളെയും രാത്രികളെയും പിടിച്ച് സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് തന്നെ ആ ദിവസങ്ങളുടെ മഹത്വത്തിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട് ഒന്ന് ഇനി ഹരീഥുകൾ പരിശോധിച്ചാൽ ഇബിൻ അബ്ബാസ് റലിഅള്ളാഹു അൻഹുമാ പറയുന്നുണ്ട് പറഞ്ഞു അൽ അമലു സ്വാലിഹു സ്വാലിഹായ ൾ അള്ളാഹു സുബാനുഭൂ തായയിലേക്ക് ചെയ്യുന്ന സൽകർമ്മങ്ങൾ ആ ദിവസങ്ങളിൽ അള്ളാഹു തായ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകും അങ്ങനെയുള്ള ദിവസങ്ങൾ ഇല്ല ഈ പത്ത് ദിവസങ്ങളെക്കാൾ മിൻഹാദി ലയ്യാമിൽ ദുൽഹിജയുടെ ആദ്യത്തെ പത്ത് ദിനരാത്രികളെക്കാൾ അമല് ചെയ്യാൻ അള്ളാഹുവിനിക്കു അഹബായ മറ്റ് ദിവസങ്ങളില്ല അതാണ് അള്ളാഹു തയ്യാറാക്കിയ ഏറ്റവും അഹബ്ബായ പ്രിയപ്പെട്ട ദിവസങ്ങൾ സ്വഹാബത്വ ചോദിച്ചു അള്ളാഹുവിന്റെ വഴിയിൽ യുദ്ധം ചെയ്യുന്നതിനെക്കാളും ആ ദിവസങ്ങളുടെ അമലാണോ അഫുലൽ അതെ ഒരു മനുഷ്യൻ വഴികെ നഫ്സ് കൊണ്ടും സമ്പത്ത് കൊണ്ടും അവൻ പുറപ്പെട്ടു പക്ഷേ അതിൽ നിന്ന് കൊണ്ടും അവൻ മടങ്ങിയില്ല അവൻ്റെ ശരീരവും നഫ്സും മുഴുവനും അവൻ്റെ സമ്പത്തും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സമർപ്പിച്ച മനുഷ്യൻ വഴികെ എന്ന് നബി സല്ലാഹു അലിഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചു അപ്പോ അതുപോലെ ഒരുപാട് ആധാറുകളും മഹാന്മാരുടെ ഉദ്ധരണികളും ഉണ്ട് അത് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല ആ പത്ത് ദിവസങ്ങളിലും നോമ്പെടുക്കൽ സുന്നറ്റുണ്ട്ഹാബി സുയാമി സന അറഫാ ദിവസങ്ങളല്ലാത്ത മറ്റ് ദിവസങ്ങളിൽപ്പെട്ട ഒറ്റ നോമ്പിനിക്ക് ഒരു വർഷത്തെ നോമ്പിനോടത് സമാനമാണ് ആ പത്ത് ദിവസങ്ങളിലെ പെരുന്നാൾ നോമ്പെടുക്കൽ അറാമായ ദിവസമാണ് അതുപോലെ അറഫയുടെ ബഹുമാനം വേറെയുണ്ട് അപ്പം അതിന് മുമ്പുള്ള എട്ട് ദിവസങ്ങളിൽപ്പെട്ട ഒരു നോമ്പിനിക്ക് ഒന്നാഹ് കൊടുക്കുന്ന പ്രതിപനം ഒരു വർഷത്തെ നോമ്പിനോട് സമാനമായ പ്രതിഫലമാണ് ലൈലറ്റിൽ കത് ആ രാത്രികളിൽ ആ പത്ത് ദിവസത്തിൻ്റെ രാത്രികളിൽ അള്ളാഹു തലാക്ക് നിസ്കരിക്കുന്നത് ലൈലറ്റുൾ കതിരിന്റെ നിസ്കാരത്തിനോട് സമാനമാണ് അത്രയും പുണ്യമേറിയ ദിവസങ്ങളാണെന്ന് നമുക്ക് ഹരിയറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് നോമ്പെടുക്കാൻ കഴിയുന്ന ആളുകൾക്ക് നോമ്പെടുത്ത് രാത്രി ഹയാത്താക്കാൻ കഴിയുന്ന ആളുകൾക്ക് പുണ്യം കർശനമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹുത്തായ വെച്ച ഏറ്റവും നല്ല ദിനരാത്രികളാണ് ഈ പത്ത് ദിവസം അതുപോലെ ഒന്ന് മുതൽക്ക് തന്നെ പത്ത് ദിവസങ്ങളിൽ തറക്കുന്ന ആ സമയം വരെ അൻമിൽപ്പെട്ട ആടുമാട് വട്ടകത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മൃഗത്തെ കാണുകയോ അല്ലെങ്കിൽ അതിന്റെ ശബ്ദം കേൾക്കുകയോ ചെയ്താൽ അള്ളാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട് ദാനധർമ്മങ്ങൾക്ക് അതിലേറെ ഫതിലുണ്ട് അതുപോലെ ിവസം ഞങ്ങളിലേക്ക് ആഗതമായാൽ പിന്നെ പറയേണ്ടതില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ നരകാഗ്നിയായ നരകത്തിൽ നിന്ന് അള്ളാഹുതാര ദോഷികളായ മോമിനിങ്ങളെ ഇത്തുക്കു ചെല്ലുന്നത് ൂടുതൽ അറഫ ദിവസത്തിനാണ് അറഫാ ദിവസത്തിനേക്കാൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഇത്ത ചെല്ലുന്ന വേറെ ദിവസങ്ങൾ ഇല്ല അതുകൊണ്ടാണ് അള്ളാഹുതായുടെ പരസ്യമായ കഠിന ശത്രുവായ ഇബിലിസുല്ലീൻ ഷെയ്ത്താൻ പിസാച്ചിനിക്ക് അന്നത്തെ ദിവസത്തിനേക്കാൾ വിഷമം അനുഭവിക്കുന്ന മറ്റൊരു ദിവസങ്ങൾ എനിക്ക് ഇല്ല ദിവസത്തിനാണ് അവൻ ഏറ്റവും ചെറുതാകുന്നതും ഏറ്റവും നിസാരപ്പെട്ടവനാകുന്നതും ഏറ്റവും ദേഷ്യമുള്ളവനാകുന്നത് അവന്റെ തലയിലേക്ക് പിടി മണ്ണ് പാറിയിട്ട് എൻ്റെ നാശമേ എൻ്റെ അധ്വാനം മുഴുവനും നഷ്ടത്തിലായി അള്ളാഹുവിൻ്റെ ഇബാതുകൾ നർഹഭൂമിയിൽ ചെന്നുകൊണ്ട് വിവാകത്ത് കരയുന്നുണ്ട് അവരെ വെയിലത്തിൽ പൊട്ടിക്കറിഞ്ഞ് അള്ളാഹുവിനോട് തൂപ ചെയ്ത് മടങ്ങുന്നുണ്ട് നാട്ടിലുള്ളവരാണെങ്കിൽ നോമ്പെടുത്തുകൊണ്ട് തൂപ ചെയ്ത് റബ്ബിലേക്ക് പുൽക്കലിനെത്തോടുമ്പോൾ അള്ളാഹുതാല അവരുടെ നഫ്സിനെ അവരുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് എത്തുക ചെല്ലുന്നുണ്ട് ഞാൻ ഇത്രയും കാലം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നിരകവകാശികളാക്കിയ ആളുകൾ അത് അള്ളാഹുത്താലുക്ക് ചെല്ലുകയാണ് എന്റെ നാശമേ എന്റെ നഷ്ടമേ എന്ന് പറഞ്ഞുകൊണ്ട് പിശാച്ച് ഓടുകയാണ് അപ്പൊ അത്രയും റബ്ബിലേക്ക് അടുക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമേറിയ ദിവസമാണ് കൂടുതൽ പറയാനുണ്ട് പക്ഷേ കടന്നാൽ സമയം മതിയാവാത്തത് കൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല ആ ദിവസത്തിൽ നോമ്പെടുക്കൽ അക്കതായ സുന്നത്താണ് മറ്റു ദിവസങ്ങളിൽ സുന്നത്തുണ്ട് എന്ന് നേരത്തെ പറഞ്ഞു അതിനേക്കാളും അഖായ മടുക്കാക്കപ്പെട്ട സുന്നത്തായ നോമ്പ് അറഫയുടെ നോമ്പാണ് ആ നോമ്പിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ആ ഒറ്റ നോമ്പുകൊണ്ട് അള്ളാഹു സുബാനഹന അതിൻ്റെ മുമ്പ് കഴിഞ്ഞുപോയ ഒരു വർഷത്തിൻ്റെയും അതിൻ്റെ ശേഷമുള്ള ഒരു വർഷത്തിൻ്റെയും എല്ലാ ചെറുദോഷങ്ങളും അള്ളാഹു താല പൊറുക്കുന്നതാണ് അപ്പൊ രണ്ട് വർഷത്തെ ദോഷങ്ങൾ അള്ളാഹു താല പുറത്തു കളിയുമെന്നാണ് ഹരി നബിസ് വസ്ല്ലം നമ്മെ പഠിപ്പിക്കുന്നത് പക്ഷേ അവിടെ മഹത്വക്കുള്ളത് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു ആ പൊറുക്കുന്ന ദോഷം ചെറുദോഷങ്ങളാണ് ഏത് ചെറുദോഷങ്ങൾ മനുഷ്യന്റെ ഹക്കിനോട് വന്ധിക്കാത്ത കബായർ വന്തോഷമാണെങ്കിൽ അതിന് പ്രത്യേക തൂപ വേണം വെറും നോമ്പെടുത്തത് കൊണ്ട് വന്തോഷങ്ങൾ പൊറുക്കപ്പെടൂല അതിന് തൂപ വേണം സ്വഹീഹായ തൂപ അതുപോലെ മനുഷ്യന്റെ ഹക്കിടപാടുകളാണെങ്കിൽ അവന്റെ പൊരുത്തം വേണം അവനിക്ക് കൊടുത്തുവിടുകയോ പൊരുത്ത ചെയ്യണം സാമ്പത്തിക ഇടപാടാണെങ്കിൽ അത് തീർക്കണം റേബത്തന നിയമത്ത് പോലത്തതാണെങ്കിൽ പൊരുത്തപ്പെടീക്കണം ഇങ്ങനെയല്ലാതെ ആ തൂപ സ്വഹീഹല്ല അല്ലാതെ ചെറുദോഷങ്ങളെല്ലാം രണ്ട് വർഷത്തെ ദോഷങ്ങൾ അള്ളാഹു താല് പുറത്തുകളയാൻ മാത്രം സമാനമായതാണ് അറഫ ദിവസത്തിൻ്റെ ഒറ്റ നോമ്പ് അതിൻ്റെ കൂടെ എട്ടാമത്തെ ദിവസം കൂടി നോമ്പ് നോക്കലാണ് നല്ലത് അള്ളാഹുസുബഹാനുഭവത്താല് നമുക്ക് തോഫീക്ക് നൽകട്ടെ അത് കഴിഞ്ഞാൽ പിന്നീട് വരാൻ പോകുന്നത് വലിയ പെരുന്നാളിൻ്റെ രാത്രിയാണ് അത് അള്ളാഹുസുബഹാനുഭവ താരായുടെ ഒരുപാട് മലായിക്കത്തുകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങുന്ന രാത്രിയാണ് പടച്ചറബുമായി അവൻ്റെ അടിമകൾക്ക് അടുക്കാൻ പറ്റുന്ന ഏറ്റവും ഉദാർത്ഥമായ നല്ലൊരു സമയമാണ് പിറന്നാളിൻ്റെ രാത്രി അന്നത്തെ ഐബാദത്തിനക്ക് പ്രത്യേക പുണ്യമുണ്ട് മലായിക്കത്തുകളെല്ലാം ചുറ്റി വീട് വീടാന്തരം വന്ന് അള്ളാഹുവിൻ്റെ അയിബാദിൻ്റെ അമലുകളെ പരിശോധിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന രാത്രിയാണ് അപ്പം അന്ന് ആ രാത്രി ഹയാത്താക്കൽ അള്ളാഹുവിനോട് അടുക്കൽ വളരെ നല്ലതാണ് ധാനധർമ്മങ്ങൾക്ക് വളരെയേറെ പുണ്യമുള്ള ദിവസങ്ങളും രാത്രികളും ആണ് പിറ്റേന്ന് പകൽ അന്ന് വേറൊരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട് അതായത് പെരുന്നാളിനോടനുബന്ധിച്ചുകൊണ്ട് തക്ബീർ നേരത്തെ ഞാനൊരു തക്ബീർ പറഞ്ഞു ഒന്ന് മുതൽ ആടുമാട് വട്ടകത്തിനെ കാണുകയോ അതിൻ്റെ ശബ്ദം കേൾക്കുകയോ ചെയ്താൽ തക്ബീർ ചെല്ലണം അള്ളാഹു അക്ബർ അതേ സമയത്ത് വേറെ ഉണ്ട് അതായത് തക്ബീർ രണ്ട് ജാതിയാണ് അത് മനസ്സിലാക്കൽ നല്ലതാണ് തക്ബീർ മുർസൽ എന്നും മറ്റൊന്ന് മുക്കയ്യതായ തക്ബീർ എന്നും രണ്ട് വിധേനയാണ് തക്കിബീറിൻ്റെ കോലം തക്ബീർ തക്കിബീർ മുർസലി എന്നും മുത്തലാഖ് എന്നും ഈ രണ്ട് പേര് അത് ഒന്നിനിക്കാം അത് അറഫാ ദിവസം കഴിഞ്ഞ് പെരുന്നാളിൻ്റെ രാത്രിയിലുള്ള ആ നിലാവ് ഒതുക്കുന്ന സമയത്ത് സൂര്യസ്തമാനം ആയി നോമ്പ് തുറന്ന് പെരുന്നാളിൻ്റെ രാത്രി ആരംഭിക്കുകയാണ് അതോടുകൂടെ തക്കിബീറിൻ്റെ സമയം തുടങ്ങി അത് ചെറിയ പിറന്നാളിനും അങ്ങനെയാണ് പിറന്നാളിൻ്റെ രാത്രിയോടുകൂടെ തെക്കുബീർ തുടങ്ങി ആ തെക്കുബീറിൻ്റെ സമയം എപ്പോഴാണ് അതിൻ്റെ പ്രത്യേക സമയമില്ല എല്ലാ സമയത്തും നിസ്കാരത്തിൻ്റെ ശേഷം എന്ന് മാത്രമല്ല എല്ലാ സമയത്തും തെക്കുബീർ ആ സൂര്യസ്തമാനം മുതൽക്ക് തുടങ്ങി അത് വീട്ടിലാണെങ്കിലും വഴിയിലും അങ്ങാടിയിലും പള്ളിയിലും ടൗണിലും എല്ലാ സ്ഥലത്തും അവന്റെ ഇരുത്തത്തിലും കടത്തത്തിലും നൃത്തത്തിലും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഒന്നിച്ച് തക്ബീർ ചെല്ലൽ സുന്നത്തുണ്ട് പുരുഷന്മാരാകുമ്പോൾ തക്കിബീർ ചെല്ലൽ ശബ്ദമുയർത്തി കൊണ്ടാവൽ വളരെ സുന്നത്തുള്ള കാര്യമാണ് സ്ത്രീകൾ മറ്റുള്ള അന്യപുരുഷന്മാർക്ക് കേൾക്കാത്ത വിധത്തിലും തക്ബീർ ചെല്ലണം കുട്ടികളും ചെല്ലണം തക്ബീർ കൊണ്ട വീടും പരിസരവും നമ്മുടെ നാടും വഴങ്ങിക്കൊണ്ടിരിക്കണം തക്ബീർ കൊണ്ട് ധന്യമാകണം അല്ലാഹു 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 അക്ബർ 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 ഈ തക്ബീറാണ് ഏറ്റവും നല്ലത് അത് എല്ലാ സ്ഥലത്തും ചെല്ലണം എത്രത്തോളമാണതിൻ്റെ സമയം പിറ്റേന് രാവിലെ ഇമാമ് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി നേതൃത്വം വഹിക്കാൻ വേണ്ടി വന്ന് ആ നിസ്കാരത്തിൻ്റെ തക്ബീറത്തുൽ നെഹറാമ തുടങ്ങുന്ന സമയം വരെയേക്കും തക്ബീർ ഇടമുറിയാതെ ചെല്ലലാണ് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് അത് നമ്മുടെ നാടുകളിൽ എല്ലാം പഴയ കാലത്തുണ്ടായിരുന്നു കെടുത്തു കളഞ്ഞു പലതിലും ഏർപ്പെടുകയാണ് ജനങ്ങൾ ആ സമയത്ത് എല്ലാ സമയത്തും തക്ബീർ കൊണ്ട് നാട് മുഴുവനും നിറഞ്ഞു നിൽക്കേണ്ട സമയമാണ് അതിൻ്റെ മുസ്ലിം സഹോദരന്മാർ മറന്നു പോകാൻ പാടില്ല വളരെയേറെ പുണ്യമുള്ളതാണ് അള്ളാഹു താലാ കന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് ആ സമയത്ത് തെക്കുബീറാണ് അതിൻ്റെ ശേഷം പെരുന്നാള് നിസ്കാരമാണ് അതിൻ്റെ ശേഷം പെരുന്നാൾ നിസ്കാരം അത് ജമാറ്റ് സുന്നത്തുള്ള നിസ്കാരമാണ് അതിൻ്റെ വിധി മുഅക്കദായ സുന്നത്താണ് ഏറ്റവും പ്രധാനമുള്ള മെടുക്കാക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളിൽ പെട്ടതാണ് പെരുന്നാൾ നിസ്കാരം അത് ജമായി നിസ്കരിക്കൽ സുന്നത്തുണ്ട് ജമാത്ത് തന്നെ ആകണമെന്നില്ല ഒറ്റക്കും നിസ്കരിക്കാം സ്ത്രീകൾക്കും യാത്രകാർക്കും അടിമകൾക്കും അത് സുന്നത്തുണ്ട് അപ്പോൾ എല്ലാവർക്കും സുന്നത്തുള്ള ഒരു നിസ്കാരമാണത് വീടുകളിൽ വെച്ച് സ്ത്രീകൾ നിസ്കരിക്കലാണ് അവർക്ക് വേണ്ടത് പള്ളിയിൽ അവർ പോകേണ്ടതല്ല അത് ബതേറ്റുകാരുണ്ടാക്കിയ ഒരു പുതിയ ആചാരമാണ് സ്ത്രീകൾ നിസ്കരിക്കേണ്ടത് സുന്നത്ത് മാത്രമല്ല എല്ലാ ഫേർലും അവർക്ക് ജുമ നിർബന്ധമില്ല മറ്റുള്ള ഫറുദുകളെല്ലാം അവർ വീടുകളിലാണ് നിസ്കരിക്കേണ്ടത് അപ്പം സ്ത്രീകൾക്കും പെരുന്നാൾ നിസ്കാരം സുന്നത്തുണ്ട് യാത്രക്കാർക്കുമുണ്ട് എല്ലാവർക്കും സുന്നത്തുള്ള നിസ്കാരമാണ് സ്ത്രീകൾ വീട്ടിൽ വെച്ച് ജമാറ്റായി നിസ്കരിക്കാവുന്നതും ആണ് ആ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം സൂര്യൻ ഉദിച്ച് ഉയർന്നത് മുതൽ ആണ് അതിൻ്റെ സമയം സവാൽ വരെ ാങ്ങി കൊടുക്കുന്ന സമയം ആ സമയം വരേക്കും അതിൻ്റെ സമയമുണ്ട് സൂര്യൻ ഉദിച്ച് ഉയർന്ന് സൂര്യൻ മധ്യരേഖയിൽ നിന്ന് നീങ്ങുന്ന സമയം വരേക്കും പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയമാണ് അത് രണ്ട് രക്കയത്താണ് മറ്റുള്ള പോലെ പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് അതായത് അതിൻ്റെ ഒരു ചെറിയ രൂപം മനസ്സിലാക്കുക സ്ത്രീകളും കുട്ടികളും എല്ലാം വീട്ടിൽ നിസ്കരിക്കുമ്പോഴും പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായി നീയത്താണ് ഇമാമോട് കൂടെയാണെങ്കിൽ അള്ളാഹുതാലക്ക് വേണ്ടി വലിയ പെരുന്നാളെ രണ്ടിലക്കയത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയറ്റ് മനസ്സിലുണ്ടാകുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടി ഇഹ്റാമിന്റെ ഉടനെ ചെയ്യേണ്ടത് ദുആഉൽ ദുആ്തി എന്ന ആ ദുആ ആ ദുഅ ശേഷം ഒന്നാമത്തെ റക്അത്തിൽ ഏഴ് തക്കിബീർ സുന്നത്തുണ്ട് ഏഴ് തക്ബീറിന്റെ ശേഷമാണ് ിക്കൊണ്ട് ഫാത്തിഹിയിൽ പ്രവേശിക്കേണ്ടത് അപ്പോൾ പറഞ്ഞത് ദുഅാബുൽ ശേഷം അറുതിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി ഏഴ് തക്ബീർ ഒന്നാമത്തെ രക്കയത്തിൽ സുന്നത്തുണ്ട് അതുപോലെ രണ്ടാമത്തെ റക്അത്തിൽ വന്നു നിന്നു കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ റക്അത്തിലും ഫാത്തിഹയിൽ കടക്കുന്നതിന് മുമ്പ് അഞ്ച് തക്ബീർ സുന്നത്തുണ്ട് അപ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹാക്ക് മുമ്പായി വജത്തിന് ശേഷമായി ഏഴ് തക്ബീറും രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹാക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അഞ്ച് തക്ബീറും സുന്നത്തുണ്ട് എല്ലാ ഓരോ തക്ബീർ ചൊല്ലുന്ന സമയത്ത് കൈ ഉയർത്തി ഉയർത്തിക്കെട്ടൽ സുന്നത്തുണ്ട് ആ തക്ബീർ ജഹറായി ചൊല്ലേണ്ടത് ചെല്ലേണ്ടത് സിറായി അല്ല ുന്നത്ത് അങ്ങനെയാണ് ശഹായി ചെല്ലാവുന്നതാണ് പക്ഷെ ജഹറാക്കൽ അത് ശബ്ദം പറയൽ സുന്നത്തുണ്ട് ആ തക്കബേരുകളുടെ ഇടയിൽ ഓരോ തക്കബീറുകളുടെ ഇടയിൽ അക്ബർ എന്ന ആ പ്രത്യേകമായ അഫ്ലായ ആ വിഖിർ സുന്നത്തുണ്ട് ഓരോ തക്കബേറുകളുടെ ഇടയിലുമാണ് ഈ തസ്ബീഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു ഉള്ളാഹു അക്ബർ എന്ന ആ ദിക്ർ അങ്ങനെ ആ ദിക്കറോടു കൂടെ ഏഴ് തക്ബീർ കഴിഞ്ഞാൽ ഫാത്തിഹിയിൽ പ്രവേശിച്ച് ശേഷം സൂറത്ത് വതിൽ സുന്നത്തുണ്ട് സൂറത്ത് ഖാഫ് ഒന്നാമത്തെ റക്അത്തിൽ രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹാക്ക ശേഷം ഇഖ്തറബ അത് കഴിയില്ലെങ്കിൽ ഒന്നാമത്തെ അല രണ്ടാമത്തെ ഹൽ എന്ന സൂറത്തോരി സാധാരണ മറ്റുള്ള സുജൂദും എത്തിതാലുമെല്ലാം മറ്റുള്ള നിസ്കാരങ്ങൾ പോലെ അത്തഹിയത്ത് ഓറി അവസാനം സലാം കൂട്ടി ത്വാ ചെയ്യുക പക്ഷേ ഇങ്ങനെയാണതിൻ്റെ നിസ്കാരത്തിൻ്റെ രൂപം ആ നിസ്കാരത്തിന് വേണ്ടി സുന്നത്തുണ്ട് കുളിക്കൽ ചുന്നത്തുണ്ട് ആ കുളിയുടെ സമയം തുടങ്ങുന്നത് പകുതി രാത്രി പകുതിയുടെ ശേഷമാണ് നിസ്ഫുല്ലയിൽ രാത്രി നേരെ പകുതി കഴിഞ്ഞാൽ പിന്നീട് കുളിയുടെ സമയമായി ഏറ്റവും നല്ലത് സുബഹി സംസ്കാരത്തിൻ്റെ ശേഷം കുളിക്കലാണ് അതായത് ഫജിർ സാദിഖിൻ്റെ ശേഷമാണ് ഏറ്റവും അഫ്ലായ സമയം സുബഹി സുബൈവാങ്ങിന്റെ ശേഷം എന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് അഫുതലായ സമയം എപ്പോഴാണോ നിസ്കാരം അതിനോട് അതിനോടടുപ്പിച്ചുകൊണ്ടാണ് ആ കുളി നല്ലത് എന്നർത്ഥം അപ്പോൾ രാത്രി പകുതിയുടെ ശേഷം രാവിലെ ഒരാൾക്ക് അതിന് സൗകര്യപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ ശേഷം കുളിക്കാവുന്നതാണ് അങ്ങനെ നിസ്കാരത്തിൻ്റെ രൂപം പറഞ്ഞു കുളി സുന്നത്തുണ്ട് അതുപോലെ ഒരുപാട് സുന്നത്തുകൾ അതിനുണ്ട് നിഷാ അത് അടുത്ത പ്രാവശ്യമാകാം ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല ഒരുപാട് സുന്നത്തുകളും ആദാബുകളും ഇനിയും ഉണ്ട് എല്ലാ വീട്ടുകാരെയും അയൽവാസികൾക്ക് സന്തോഷിപ്പിക്കണം സതക്ക ചെയ്യണം വിക്കീറ് ചൊല്ലിക്കൊണ്ടിരിക്കണം അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ തെക്ക്ബീർ അത് ചെല്ലണം ഇനി മറ്റൊരു തെക്കുബീരും കൂടിയുണ്ട് ഇതിപ്പോൾ പെരുന്നാൾ നമസ്കാരം പറഞ്ഞു നേരത്തെ പറഞ്ഞ മുർസലായ ആ തെക്ക്ബീറും ഞാൻ പറഞ്ഞു അതിൻ്റെ സമയം ഇനി മുക്കയ്യതായ തക്ബീർ എന്ന് പറഞ്ഞു മറ്റൊന്നുണ്ട് അതേതാണ് അത് നിസ്കാരങ്ങളുടെ ശേഷമുള്ള തക്ബീർ സലാം വീട്ടിയ ഉടനെ അള്ളാഹു അക്ബർ 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 എന്ന് തുടങ്ങി തക്ബീർ സുന്നത്തുണ്ട് അത് ഫർദ്സ്കാരം എന്ന് മാത്രമല്ല മയ്യറ്റ് നിസ്കാരത്തിന് വരെ എല്ലാ സുന്നത്തിൻ്റെ ശേഷവും തകബീർ സുന്നത്തുണ്ട് അതെപ്പോഴാ അതിൻ്റെ സമയം ുൽഹിജ ഒമ്പത് അഥവാ അറഫാ ദിവസത്തിന്റെ സുബഹി നിസ്കാരം മുതൽ നാം അടുത്ത വരുന്നത് വ്യാഴാഴ്ചയാണ് നമ്മുടെ നാടുകളിലെല്ലാം വ്യാഴാഴ്ചയാണ് അറഫ ദിവസം അപ്പോൾ ആ ഒമ്പത് അറഫാ ദിവസം സുബഹി നിസ്കാരത്തിന്റെ ഉടനെ അതാരംഭിക്കുന്നു ഫറദും സുന്നത്തും അയ്യറ്റും എല്ലാ നിസ്കാരങ്ങളുടെ ശേഷവും സുന്നത്തുള്ള ആ തക്ബീർ പീട് അതിന്റെ അവസാനം അയ്യാമുത്ത് അതായത് മാസം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ മൂന്ന് ദിവസങ്ങളിലും നോമ്പെടുക്കൽ ഹറാമായ ദിവസങ്ങളിൽ പെട്ടതാണ് നേരത്തെ പെരുന്നാള് ഞാൻ പറഞ്ഞു നോമ്പെടുക്കാൻ പാടില്ല അതുപോലെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ ദിവസങ്ങളിലും പതിമൂന്ന് അന്ന് അസർ നിസ്കാരത്തിന്റെ ശേഷം അതോടുകൂടെ ആ തീറിന്റെ സമയം കഴിഞ്ഞു അപ്പൊ അറഫ ദിവസത്തിന്റെ സുബഹി നിസ്കാരം മുതൽ അയ്യാമത്ത ശ്രീഖ് അവസാനത്തെ ദിവസമായ മാസം പതിമൂന്ന് അസര കൂടെ അതിൻ്റെ സമയം അത്രയുമുണ്ട് അത്രയും സമയമാണ് നിസ്കാരങ്ങളുടെ ശേഷം മാത്രമുള്ള ആ മുക്കയ്യനായ തക്കിബീർ സ്വന്നത്തുള്ളത് ഇനി നാം മനസ്സിലാക്കേണ്ട കാര്യം പിറന്നാൾ നിസ്കാരം കഴിഞ്ഞു അറഫ ഞാൻ മനസ്സിലാക്കി അതിൻ്റെ മുമ്പുള്ള പറ്റി ഞാൻ മനസ്സിലാക്കി തക്കിബീറിൻ്റെ ആ സീറ അലഫു നാം മനസ്സിലാക്കി ഇനി നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒലൂഹയത്ത് ഒലോഹിയത്ത് എന്ന് പറയുന്ന ഒന്ന് ഒലോഹയത്ത് എന്താണ് ഒലോഹിയത്ത് വിശദമായി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഹ്രസ്വമായി ഞാൻ പറയുന്നു ഇൻഷാല്ല മറ്റുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആലിമീങ്ങളോട് ചോദിക്കാം വിളിച്ചു ചോദിച്ചാലും അതിൻ്റെ മറുപടി പറയാം നാം മനസ്സിലാക്കേണ്ടത് അഷറഫുൽ ഹൽക്കു സല്ലല്ലാഹു അലിഹി വസല്ല തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു മാ ഹാദിഹുല്ലാഹി ബഹുമാനപ്പെട്ട നബിയെ ഈ ഒതുഹിയത്തുകൾ എന്താണ് അത് നമ്മുടെ ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണോ അതെല്ലാം മുമ്പുള്ള സമുദായങ്ങളിലും ഉണ്ടായിട്ടുണ്ടോ എന്താണ് നബി ഈ ഈൻ്റെ പ്രത്യേകത നിങ്ങളുടെ പിതാവ് ബബ്രാഹി നബി അലിസ്സലാത്തു വസ്സലാമിൻ്റെ സുന്നത്താണത് അനിത്തബി ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ മില്ലത്തിനെ നിങ്ങൾ പിന്തുടരണമെന്ന് അള്ളാഹു താല കൽപ്പിച്ചല്ലോ ആ നിലക്കുള്ള ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ സുന്നത്തിൽ പെട്ടതാണ് എന്നുള്ളത് ആ ചരിത്ര പാശ്ചാത്തലം വളരെ നീണ്ടതാണ് അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല മകനായ ഇസ്മായി നബി അലി ഇസ്സലാമിനെ അർക്കണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പന പിതാവും മകനും അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസരിച്ച ആ വലിയ ത്യാഗം പരിശുദ്ധ ഗുൺ വിശദീകരിച്ചിട്ടുണ്ട് ആ സ്മരണയെല്ലാം നമ്മുടെ മനസ്സിൽ വേണം ഞങ്ങളോടതൊന്നും അല്ലാഹു കൽപ്പിച്ചില്ല വെറും വരും ഒരുഗത്തെ അർത്ത് സതക്ക ചെയ്യണമെന്നാണ് അള്ളാഹു പറയുന്നത് സഹാബത്ത് ചോദിച്ചു ഫമാലനാ റസൂലല്ലാഹ് ഉലൂഹിയത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ് ആ മൃഗത്തിൻറെ രോമം അതിൻ്റെ മുടി അതിൻ്റെ ശരീരത്തിൽ എത്ര രോമമുണ്ടോ ഓരോ രോമത്തിനിക്കും ആ അർത്ഥ മനുഷ്യനിക്കു ഹസനത്തായി നന്മയായി അള്ളാഹു എഴുതുന്നു മലക്കുകള് എഴുതി വെക്കുന്നു അവൻ നറുക്കുന്ന മൃഗത്തിന്റെ ശരീരത്തിലുള്ള എല്ലാ രോമം കൂടിയല്ല ഒറ്റ ഓരോ രോമത്തിനും ഓരോ ഹസനത്തുണ്ട് രോമമാണെങ്കിലും പശുവിൻ്റെതാണെങ്കിലും മാടിൻ്റെതാണെങ്കിലും എല്ലാ മൃഗത്തിന്റെയും ആ രോഗമനുസരിച്ച് കൊണ്ടവനിക്ക് ഹസനത്തുണ്ട് മറ്റൊരീതി കാണാം റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മാ മിൻ പെരുനാളിൻ്റെ ദിവസം മനുഷ്യ വിഭാഗം അള്ളാഹു താലാക്ക് അമല് ചെയ്തിട്ടില്ലാഹി താലാ അള്ളാഹു താലാക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമല് മിൻ ഹെറാഖിദ്മി ബലിയർപ്പിക്കുന്നതിനേക്കാൾ ഉദൂഹി തർക്കുന്നതിനേക്കാൾ അപ്പം വലിയ പെരുന്നാള് ദിവസത്തിൽ അള്ളാഹു താലയിലേക്ക് ഏറ്റവും അഹബായ അമല് അള്ളാഹ്ക്ക് ഏറ്റവും പൊരുത്തമുള്ള അമല് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് അത് ഉലൂഹി തർക്കലാണ് ിൽ ചെല്ലുന്ന സമയത്ത് രണ്ട് ഊത്ത് കഴിഞ്ഞ് സിറാഫി അലി ഇല്ലാമിൻ്റെ രണ്ടാമത്തെ ഊത്തിൻ്റെ ശേഷം കബീറിൽ നിന്നേറ്റ് ആ മഹ്ഷറയിലേക്ക് നിങ്ങൾ ചെല്ലുന്ന സമയത്ത് കിയാമത്ത നാളിൽ ഈ ബലിയർപ്പിക്കപ്പെട്ട ഈ മൃഗം ആടോ പശുവോ ഒട്ടകമോ ഏതായാലും അതിൻ്റെ പുരോപ്പരി എങ്ങനെയാണത് ഉണ്ടായിരുന്നത് അതിൻ്റെ മുഴുവൻ കൊമ്പുകളോടു കൂടെ അതിൻ്റെ എല്ലാ രോമങ്ങളോടുകൂടെ ഇതിൻ്റെ കൊളമ്പുകളോടുകൂടെ ഇതിൻ്റെ കൈകാലികളോടുകൂടെ എല്ലാം അത് ക്രിയാമത്തുനാളിൽ ഇവനെ ആദരിച്ചു കൊണ്ട് വരും അപ്പൊ ഋഷിയാർ അല്ലേ അത് ഒരടയാളമാണ് നമുക്ക് വിജയത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു അടയാളമാണ് ക്രിയാമാ ക്യാമം നാളിൽ അത് വരും ുള്ളി രക്തം അതിന്റെ രക്തത്തിൽ അതിന്റെ ചോരയിൽ നിന്ന് ആദ്യം നിലത്ത് വീഴുന്ന രക്തത്തിന്റെ തുള്ളി അത് ഭൂമിയിൽ തട്ടുന്നതിന് മുമ്പ് ഭൂമിയിൽ അത് ബാക്കിയാകുന്നതിൻ്റെ മുമ്പ് പടച്ചർബിന്റെ മാലിക്കിൽ മുലൂക്കായ അള്ളാഹുവിന്റെ ഹലത്തിൽ അത് വലിയ ആദമും ആദമിലാവുകയില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾഹിയത്തിന് നന്നാക്കുക നല്ല മൃഗം നോക്കി നിങ്ങൾ അറുക്കുക അത് ദുനിയാവിലും ആഹിതത്തിലും ഉപകരിക്കുന്ന പുണ്യമുള്ള അമലാണ് ഇനി ആ ഓലൂഹ്യത്തിന്റെ ഹുക്കുമ് എന്താണ് ഇതതിൻ്റെ മഹത്വം ാണ് ധാരാളം ഉണ്ട് ഹി അസുന്നവൻ മുഅക്കദത്വൻ എന്നുള്ളത് മെടുക്കാക്കപ്പെട്ട സുന്നത്താണ് ഷാഫി മുദബിൽ ഈ ഉമ്മത്തിനിക്ക് മു സുന്നത്താണ് അത് മെടുക്കാക്കപ്പെട്ട സുന്നത്തെ പെരുന്നാൾ നിസ്കാരം അക്കതായ സുന്നത്താണെന്ന് പറഞ്ഞു അതുപോലെ ഇനി അത് അറക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ദുൽഹിജ ഒന്നു മുതൽ അവന്റെ രോമമോ നഖമോ ശരീരത്തിൽപ്പെട്ട ഉള്ള ഒരു ജുസ്സും നീക്കാതിരിക്കലാണ് സുന്നത്ത് മുടി നീക്കാതിരിക്കുക നഖം മുറിക്കാതിരിക്കുക എന്നുള്ളത് സുന്നത്താണ് അതുകൊണ്ട് നഖം മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒളൂഹിയറക്കാൻ പാടില്ലെന്നോ മുടി കളഞ്ഞാൽ താടി രോമമോ തലയിൽ രോമമോ കളഞ്ഞാൽ ഉളൂഹിയ തറക്കാൻ പാടില്ല എന്ന ചില ആളുകൾക്ക് ഒരു വിശ്വാസമുണ്ട് അങ്ങനെയില്ല പക്ഷെ അത് സ്വന്നത്താണ് അതിൽ വേറെയും രഹസ്യങ്ങളുണ്ട് അതുപോലെ പുരുഷനാണെങ്കിൽ അവൻ്റെ സ്വന്തം നെറ്റ്സ് കൊണ്ടാണ് അറക്കൽ നല്ലത് അവൻ സ്വന്തം വർക്കലാണ് നല്ലത് അറക്കാൻ അറിയുമെങ്കിൽ അറക്കാൻ അറിയാത്ത ആൾ അറക്കണമെന്നല്ല അവനുക്ക് അറക്കാൻ കഴിയുമെങ്കിൽ പുരുഷൻ അവൻ സ്വന്തം വറക്കൽ സുന്നത്തുണ്ട് അല്ല എങ്കിൽ അവൻ മറ്റൊരാളെ ഏൽപ്പിക്കുക ഇപ്പൊ സ്ത്രീകളാകുമ്പോൾ മറ്റൊരാളെ അർക്കാൻ വേണ്ടി ഏൽപ്പിക്കലാണ് നല്ലത് അതുപോലെ അർക്കാൻ അറിയാത്ത ആളും മറ്റൊരാളെ ഏൽപ്പിക്കലാണ് നല്ലത് പക്ഷേ ആ ഏൽപ്പിക്കുന്ന ആള് അറുക്കുന്ന സ്ഥലത്ത് ഹാജരാവലും നല്ല കാര്യമാണ് ഇനി പുതൂഹിയത്ത് അറുക്കേണ്ട മൃഗം ഏതാണ് അത് മൂന്ന് വിഭാഗത്തിൽ പെട്ടത് മാത്രമേ പറ്റുള്ളൂ ഒന്ന് പട്ടകം മറ്റൊന്ന് ബക്ക പിന്നൊന്ന് വനം ഒട്ടകം ബക്കർ എന്ന് പറഞ്ഞാൽ മാട് അത് പശു തന്നെയാകണമെന്നില്ല പശുവോ മൂരിയോ പോത്തോ എറുമയോ അത് നാലും ബക്കർ എന്ന് പറഞ്ഞതിൽ പറഞ്ഞതിൽപ്പെടുന്നുണ്ട് അപ്പോൾ ഒട്ടകം അതുപോലെ ബക്കർ മൂന്നാമത്തത് ആട് അത് നെയ്യാടുമാകാം കോലാടും ആകാം ഈ മൂന്നിൽപ്പെട്ട ഒന്നല്ലാതെ മറ്റ് ഏത് മൃഗവും ഓലോഹിയത്തിന് പറ്റുകയില്ല അങ്ങനെയാണ് ഷാഫി മധുബിൽ ഖണ്ഡിതമായ തീരുമാനം വട്ടകമോ പശുവോ ആടോ ആയിരിക്കണം ആര് പറഞ്ഞാലും ഇതല്ലാത്ത മറ്റൊരു മൃഗം ഓലോഹിയത്തിന് പറ്റുകയില്ല വട്ടകമാണെങ്കിൽ അഞ്ച് വയസ്സ് പൂർത്തിയായി ആറാമത്തെ വയസ്സിൽ പ്രവേശിക്കണം എന്ന് പറഞ്ഞാൽ അഞ്ച് വയസ്സ് പൂർത്തിയാകണം ആ പൂർത്തിയാകുമ്പോഴാണല്ലോ ആറാമത്തെ വയസ്സിൽ പ്രവേശിക്കുന്നത് അത്ര വയസ്സ് ഒട്ടകത്തിനുണ്ടാകണം പശുവിനാണെങ്കിലോ അതുപോലെ കോലാട് എനിക്കും പശുവും കോലാടുമാണെങ്കിൽ രണ്ട് വയസ്സ് പൂർത്തിയായതായി ആകണം എന്ന് പറഞ്ഞാൽ രണ്ടാം രണ്ട് വയസ്സ് പൂർത്തിയായി മൂന്നാമത്തെ വയസ്സിൽ പ്രവേശിക്കണം ഇത് പശു മൂരി പോറ്റ് എറുമ ഇതിൻ്റെയും കോലാടിൻ്റെയും പ്രായമാണ് രണ്ട് വയസ്സ് പൂർത്തിയാവുകയും മൂന്നാമത്തെ വയസ്സിൽ പ്രവേശിക്കുകയും വേണം നെയ്യാട് എന്നറഞ്ഞിട്ടൊരു സാധനമുണ്ട് അത് ആരും ഇപ്പോൾ അധ്വാനിക്കേണ്ട ഇവിടെ എവിടെയും അത് കിട്ടുകയില്ല മക്കൾക്കെല്ലാം ഇഷ്ടംപോലെ അത് ലഭിക്കുന്നതാണ് ആ നെയ്യാടാണെങ്കിൽ അത് ഒരു വയസ്സ് പൂർത്തിയായി രണ്ടാമത്തെ വയസ്സിൽ പ്രവേശിച്ചാൽ മതി ഒരു വയസ്സ് പൂർത്തിയായാൽ നെയ്യാടെന്ന് മതി അതത്രയും ബഹുമാനമുള്ളതാണ് അതുകൊണ്ട് ഇവിടെ എവിടെയും അത് കിട്ടാനില്ല ഇവിടെ ഉള്ളതെല്ലാം കോലാടിൽ പെട്ടതാണ് അതുകൊണ്ട് കോലാടാകുമ്പോൾ രണ്ട് വയസ്സ് പൂർത്തിയായി മൂന്നാമത്തെ വയസ്സിൽ പ്രവേശിക്കണം നെയ്യാടാണ് ഇറക്കുന്ന ഹുക്കുമ്പോൾ പറയുമ്പോൾ അതും കൂടി പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അതാണെങ്കിൽ രണ്ടാമത്തെ വയസ്സിൽ പ്രവേശിച്ചാൽ മതി ഇനി മറ്റൊന്ന് പശുവോ വട്ടകമോ ആണ് കൊടുക്കുന്നതെങ്കിൽ ഏഴാൾ കൂടി കൂറുകൂടി അർക്കാവുന്നതാണ് വട്ടകത്തിൽ ഏഴാൾ പശുവിൽ ഏഴാൾ ഇത് ഒരു പശുവിൽ അല്ലെങ്കിൽ ഒരു മൂരി അല്ലെങ്കിൽ ഒരു വട്ടകം അത് ഏഴാൾക്ക് കൂടി ഇറക്കാവുന്നതാണ് ആടാണെങ്കിലോ ഷാർട്ടു അൻവാഹിദ് ആട് അതത്തെ വില മതിച്ച ശരി ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ ആടിൽ കൂറ് കൂടാൻ പാടില്ല മറ്റൊരാൾക്ക് ആട് പറ്റുള്ളൂ ഏറ്റവും അഫുതല് വട്ടകം അർക്കലാണ് അത് കഴിയില്ലെങ്കിൽ പശു എന്ന് പശുവെന്ന് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് പെണ്ണിനിക്കാണ് പക്ഷേ ഇവിടെ ഈ പ്രയോഗം അതിൽ മൂറിയും മെറുമയും ബോത്തും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ഒട്ടകം കഴിയില്ല എന്ന അത് അറക്കുക അത് കഴിയില്ലെങ്കിൽ നെയ്യാട് അതും സാധ്യമല്ലെങ്കിൽ കോലാട് ഇങ്ങനെയാണ് ഇതിൻ്റെ തർട്ടീവ് ഒരു വട്ടകം ഒരു മനുഷ്യനിക്ക് ഒരു വട്ടകം അർക്കാൻ സാധിക്കും അതല്ലെങ്കിൽ ആ സ്ഥാനത്ത് ഏഴ് ആട് ഇറക്കാൻ സാധിക്കും എന്നാൽ ഏഴ് ആടുകൾ അറക്കലാണ് അഫ്ലല് എന്തിനേക്കാൾ ഒരു വട്ടകം അറക്കുന്നതിനേക്കാൾ എത്രയും മൃഗമർക്കാം നബിസ്ാഹു അലി വസ്ല്ലങ്ങൾ നൂറ് വട്ടകം അർത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി അലൈവസ്മ തങ്ങളുടെ സ്വന്തം കൈകൊണ്ട് അറുപത്തിമൂന്ന് അർത്തിട്ടുണ്ട് മറ്റുള്ള ദലീൽ അറിയാഹു വന്നിനെ ഏൽപ്പിച്ചു അത്രയും കൂടുതൽ വലൂഹിയത്തർത്ഥ നേതാവാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ അതുകൊണ്ട് ഒരു വട്ടകം അറുക്കാൻ കഴിയും അതേപോലെ ഏഴ് ആട് ഇറക്കാൻ കഴിയുന്ന ആൾക്ക് ആ വട്ടകത്തിനേക്കാൾ ഏഴ് ആട് കാരണം ഇവിടെ അറുക്കുന്നത് വളരെ കൂടുതലാവുക വലൂഹിയത്ത് അതാണ് ഇവിടുത്തെ പ്രധാനം അതുപോലെ ഒരു വട്ടകത്തിലോ പശുവിയിലോ കൂറുകൂടുന്നതിനേക്കാൾ നല്ലത് സാധിക്കുമെങ്കിൽ ഒരാട് തനച്ചു കൊടുക്കല ഇങ്ങനെയാണതിൻ്റെ രൂപങ്ങൾ ഇനി അതിൻ്റെ ഷർത്ത് ഇറക്കപ്പെടുന്ന മൃഗം ന്യൂനതകളിൽ നിന്ന് ഐബുകളിൽ നിന്ന് രക്ഷപ്പെട്ടതാകണം അതിൻ്റെ ഇറച്ചയ്ക്ക് കുറവ് വരുത്തുന്ന രൂപത്തിലുള്ള ന്യൂന്യതകൾ അതിന് രോഗമുണ്ട് ആ രോഗം കാരണമായി അതിൻ്റെ ഇറച്ചി കുറഞ്ഞുപോകും അങ്ങനെയുള്ള രോഗം ഉള്ളത് മെലിഞ്ഞു ഒട്ടി ഒട്ടിയത് ബ്രാൻഡ് സംഭവിച്ചത് ഇങ്ങനെയുള്ള ന്യൂനതകളുള്ള മൃഗങ്ങൾ ഓലൂഹ്യത്തിന് പറ്റുകയില്ല അതുപോലെ മൊടന്ത് കാലിന് മൊടന്തുള്ളത് ഒരു കണ്ണ് പൊട്ടിപ്പോയത് വ്യക്തമായ ചൊരി ബാധിച്ചത് ഇങ്ങനെയുള്ള രോഗമുള്ളതോ മൊടന്തോ കുറുടോ ആയത് പറ്റുകയില്ല ഒറ്റ ഒറ്റ കണ്ണു പോയത് അതുപോലെ അതിൻ്റെ കാതിൽ നിന്നോ അതിൻ്റെ ബീമ്പിൽ നിന്നോ ഒരു കഷ്ണം മുറിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നാലും അത് പറ്റുകയില്ല മുറിച്ചെടുക്കപ്പെട്ടത് മുറിക്കാതെ കാത് തൊളയാക്കുകയോ കീറുകയോ ചെയ്താൽ ബുദ്ധിമുട്ടില്ല അതിൽ നിന്നൊരു കഷ്ണം വേറിട്ടു പോയി എന്നാൽ ആ മൃഗം പറ്റുകയില്ല ഇനി അതിൻ്റെ സമയം ഈ ഓദൂഹ്യത്തെ അറുക്കേണ്ട സമയം എപ്പോഴാണ് സൂര്യൻ ഉദിച്ച് ഉയർന്ന് നേരത്തെ പെരുന്നാളിൻ്റെ സമയം പറഞ്ഞല്ലോ ആ പെരുന്നാളിൻ്റെ നിസ്കാരത്തിൻ്റെ സമയമായി പെരുന്നാൾ നിസ്കാരവും രണ്ട് ഹൊത്തുവയും ലഘുവായ രൂപത്തിൽ കഴിഞ്ഞ് അപ്പോഴാണ് ആ സമയത്താണ് ഓദൂഹ്യത്തിൻ്റെ സമയം ആരംഭിക്കുന്നത് സൂര്യൻ ഉദിച്ച് ഉയർന്ന് എന്നിട്ട് രണ്ടര കയറ്റു നിസ്കരിക്കാനും അതിൻ്റെ ശേഷം വിരണ്ട് ഹൊത്തുബോധാനും ഉള്ള ആ ലഘുവായ സമയം കഴിഞ്ഞാലാണ് നല്ലത് അതിൻ്റെ ശേഷമാണ് അതോടുകൂടെ ഒലൂഹയ്യത്തിൻ്റെ സമയം ആരംഭിച്ചു അപ്പം ആ പിറന്നാളിൻ്റെ ആ സുസ്കാരത്തിൻ്റെ ശേഷം ആരംഭിച്ച ആ സമയം ദുൽഹിജ അഥവാ അയ്യാമുത്ത ശിരീഖിൻ്റെ അവസാനത്തെ ദിവസം പതിമൂന്നിനെന്ന് സൂര്യൻ അസ്തമിക്കുന്നത് വരെ അതിൻ്റെ സമയം ബാക്കിയുണ്ട് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നാല് ദിവസമുണ്ട് എന്നർത്ഥം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ആ പതിമൂന്നിൻ്റെ സൂര്യനസ്തമിക്കലോട് കൂടെ ഉലൂഹിയത്തിൻ്റെ സമയം അവസാനിച്ചു അതിൻ്റെ ഇടയിൽ വിശാലമായ സമയം അള്ളാഹു താല തന്നു അരക്കുന്ന സമയത്ത് നീയത്ത് വേണം ഉലൂഹിയത്ത് അരക്കുന്ന ആള് അവൻ നീയത്ത് വെക്കണം ഇതെന്റെ സുന്നത്താകപ്പെട്ട ഉലൂഹിയത്താണ് നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നേർച്ചയാക്കപ്പെട്ട ഓലൂഹിയത്താണ് എന്ന് അവൻ നീയത്ത് അവനക്ക് അത്യാവശ്യമാണ് നീയത്തോടു കൂടെയാണ് ഉലൂഹിയത്ത് അർക്കേണ്ടത് നീയത്തില്ലാതെ സാധാരണ ഞങ്ങൾ മൃഗത്തിറക്കും പോലെ അർത്ഥാൽ അത് ഓലൂഹിയത്താകുന്നതല്ലാതെ എൻ്റെ ശരത്തിൽ അത് അർക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ ഏൽപ്പിക്കുന്ന സമയത്തും നീയത്ത് ആകുന്നതാണ് ആ സമയത്ത് നീയറ്റ് വെക്കാം

ൂഹിയത്തുണ്ട് നേർച്ചയാക്കപ്പെട്ടതുണ്ട് നേർച്ചയാക്കപ്പെട്ടതാണെങ്കിൽ അതിൽ നിന്ന് ഒരു ജുസ് പോലും ഒരു ശ്രീ പോലും തിന്നാൻ പാടുള്ളതല്ല അവനും അവൻ ചെലവുകടുക്കൽ നിർബന്ധമായവരും അതേ സമയത്ത് സുന്നത്തായ ഓസൂഹിയത്താണ് അരക്കുന്നതെങ്കിൽ അതിൽ നിന്ന് തിന്നാവുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാം സതക്ക ചെയ്ത് ഒരു പൊടി അതിൽ നിന്ന് എടുത്ത് കരളിൻ്റെ ഭാഗമാണെങ്കിൽ നല്ലതാണ് ഭർക്കത്തിൻ്റെ പൊടി എടുത്ത് ഭക്ഷണം കഴിക്കുക അതുപോലെ അല്ലെങ്കിൽ അതിന്റെ മൂന്നിലൊന്ന് എടുക്കുക മൂന്നിലൊന്നിനേക്കാൾ കൂടുതൽ എടുക്കാതിരിക്കലാണ് നല്ലത് എടുക്കുകയാണെങ്കിൽ മൂന്നിലൊന്ന് അതിനേക്കാൾ കൂടുതൽ എടുത്താൽ ഒലൂഹിയത്ത് സഹിയാകും കാരണം ഒലൂഹിയത്തിൽ നിന്ന് പച്ചയായ ഇറച്ചി ഒരു ഫക്കീരനിക്കെങ്കിലും കൊടുത്താൽ നിർബന്ധത വീടുന്നുണ്ട് അതേ സമയത്ത് നല്ലത് മൂന്നിലൊന്നിനേക്കാൾ കൂടുതൽ എടുക്കാതിരിക്കലാണ് ഏറ്റവും മഹുലിൽ വെരിപ്പൊടി എടുത്ത് കഴിക്കലാണ് ഇതാണ് ഈ ഒലൂഹിയത്തിന്റെ ഒരു ചെറിയ വിവരണം ഞാൻ പറഞ്ഞത് ഇത് പരച്ചു പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് ഇൻഷാ അള്ളാ നമുക്ക് ആവശ്യമാണെങ്കിൽ എനൊരിക്കൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ ദുരാ ചെയ്യുക ഈ പത്ത് ദിവസങ്ങളിലും അറഫാ ദിവസത്തും പെരുന്നാളിലും എല്ലാം പങ്കാളികളായി പടച്ചറബിന്റെ പൊരുത്തം നേടാൻ നമുക്ക് അള്ളാഹു തൂഫിക്ക് നൽകട്ടെ اوصيكم بالدعاء السلام عليكم ورحمه الله وبركاته